നമസ്കാരം പ്രിയപ്പെട്ടവരെ, പതിവ് പോലെ എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ഫോർ പി എമ്മിൻ്റെ ഈ ഫേസ്ബുക്ക് പേജ് ലൈവിലേക്ക്. ആദ്യം തന്നെ കുറേ ആൾക്കാർ വന്നു തുടങ്ങിയിരിക്കുന്നു. ആദ്യം ഞാൻ ഫോളോയിങ് എന്നെടുത്ത് സി ഫസ്റ്റ് എന്നാക്കിക്കൊണ്ട് അങ്ങനെ ആക്കിക്കഴിഞ്ഞാൽ വാർത്തകളും വിശേഷങ്ങളും അതൊക്കെ ലൈവൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി നോട്ടിഫിക്കേഷൻ ലഭിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് പതിവ് പോലെ ആരംഭിക്കുകയാണ്. ആദ്യം ധാരാളം പേരുടെ മെസ്സേജുകൾ വന്നിരിക്കുന്നു. മനു, അതുപോലെ സജി ജോസഫ്, പ്രശോ ബോൾഗ, അബ്ദുൾ സത്താർ, ഡിനി കുറുമ്പയിൽ, ജോജു ജോസ്, മനു ഹാപ്പിയാണ്, ശശികല കുറുപ്പ്, ലാൽ ലേസ്, അതുപോലെ ഡേവിസ് ആൻ്റണി, ആസിഫ് രേരോത്ത്, സിദ്ദിഖ്, അബ്ദുൾ സത്താർ, ബേബി ജോസഫ്, ബഷീർ, ഐവൈ സി, അജിത് വിദ്യാധരൻ, എന്തായാലും 10-15 പേരായിരിക്കും. ഡേവിസ് ആൻ്റണി, ഓക്കെ, നമുക്ക് പതിവ് പോലെ ആരംഭിക്കാം. ഇന്ന് ധാരാളം പറയാനുണ്ട്, അപ്പോൾ സമയം കളയുന്നില്ല കേട്ടോ. ആദ്യം കോവിഡ് വിവരങ്ങളിലേക്ക് പോകാം. ഇതുവരെയായി 3 കോവിഡ് മരണങ്ങളാണ് ബഹ്റൈനിൽ ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2 സ്ത്രീകൾക്കും അതുപോലെ ഒരു പുരുഷനുമാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. സ്ത്രീകളിൽ മരണപ്പെട്ടത് 87 വയസ്സായ ഒരു വിദേശിയും അതുപോലെ 70 വയസ്സായ ഒരു സ്വദേശിയുമാണ്. ഇതോടൊപ്പം 65 വയസ്സ് പ്രായമായ ഒരു വിദേശി പുരുഷനും ഇന്ന് മരിച്ചിട്ടുണ്ട്. ഇതോടെ നിലവിൽ 308 പേരാണ് രാജ്യത്ത് കോവിഡ് കാരണം മരണപ്പെട്ടിരിക്കുന്നത്. ഒക്ടോബറിൽ 21 ദിവസം കഴിയുമ്പോൾ ആകെ മരണപ്പെട്ടവരുടെ എണ്ണം ഇതോടെ 56 ആയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രോഗവ്യാപനത്തിൽ നല്ല രീതിയിലുള്ള കുറവാണ് ദൃശ്യമാകുന്നതെന്ന് അറിയിച്ചിരിക്കുകയാണ് ആരോഗ്യ അധികൃതർ. ഒക്ടോബർ ആദ്യ വാരം വരെ സ്വദേശികളുടെ വ്യാപകമായ രോഗവ്യാപനം ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അതിൽ 55% വരെ കുറവ് വന്നിട്ടുണ്ട്. അതേസമയം വിദേശികളുടെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് സംഭവിച്ചിരിക്കുന്നത്. 20% വർധനവാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ വിദേശികളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ഇതുവരെയായി രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും നടക്കുന്ന റാൻഡം സ്ക്രീനിങ്ങിൽ പോസിറ്റീവായി വന്നവർ ഇപ്പോൾ 28% കുറഞ്ഞിട്ടുണ്ട്. അതേസമയം ക്വാറന്റൈനിൽ കഴിഞ്ഞതിന് ശേഷം നെഗറ്റീവായത് 76% പേരാണ്. ഓരോ ദിവസത്തെയും ശരാശരി രോഗികളെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് 384. ഒക്ടോബർ മാസത്തിൻ്റെ തുടക്കത്തിൽ 719 ആയിരുന്നു. സെപ്റ്റംബർ 10 മുതൽ ഒക്ടോബർ 14 വരെ ആകെ 19170 പേരിലാണ് രാജ്യത്ത് കോവിഡ് സ്ഥിരീകരിച്ചത്. ഇതിൽ 98.9% രാജ്യത്തിന് അകത്തുള്ളവർ തന്നെയായിരുന്നു. പുറത്തു നിന്ന് വന്നവർ 1.1% മാത്രമാണ്. ഇതിൽ ആകെ 14791 പേർ സ്വദേശികളും 4379 പേർ വിദേശികളുമാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗം ബാധിച്ചവരിൽ യഥാക്രമം 77% പേർ സ്വദേശികളും അതുപോലെ തന്നെ 23% പേർ വിദേശികളുമാണ് എന്നർത്ഥം. രോഗം ബാധിച്ചവരുടെ കണക്ക് നോക്കുകയാണെങ്കിൽ രാജ്യത്തെ ആകെ മരണനിരക്ക് 0.38% മാത്രമാണ് എന്നത് ആശ്വാസകരമാണ്. ജൂൺ മാസമാണ് ഇതുവരെയായി ഏറ്റവും അധികം ജീവനുകൾ കോവിഡ് കാരണം ബഹ്റൈനിൽ നഷ്ടമായിരിക്കുന്നത്. ജൂണിൽ 68 പേരാണ് മരിച്ചത്. അത് 60ഉം ഓഗസ്റ്റിൽ അത് 43ഉം സെപ്റ്റംബറിൽ അത് 61ഉം. രോഗം രൂക്ഷമായി തുടങ്ങിയ മാർച്ച് ഏപ്രിൽ മാസം 4 പേരും അതുപോലെ മെയ് മാസത്തിൽ 11 പേരുമാണ് കോവിഡ് ബാധിച്ച് ബഹ്റൈനിൽ മരണപ്പെട്ടത്. ആകെ മരണപ്പെട്ടവരിൽ 70% പേർ പുരുഷന്മാരാണ്. 216 പുരുഷന്മാരാണ് ആകെ ബഹ്റൈനിൽ മരിച്ചിരിക്കുന്നത്. ഇതിൽ 123 പേർ സ്വദേശികളും 93 പേർ വിദേശികളുമാണ്. രോഗം ബാധിച്ച് മരണപ്പെട്ട 2 പേർ സ്ത്രീകളാണ്. ഇതിൽ 91 സ്വദേശികളും 5 വിദേശികളും ഉൾപ്പെടുന്നു. ആകെ മരണപ്പെട്ടവരിൽ 62% പേരും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ്. ഫെബ്രുവരി 21 ബഹ്റൈനിലെ ആദ്യത്തെ കോവിഡ് കേസ് രേഖപ്പെടുത്തിയത്. മാർച്ച് 16 ആദ്യത്തെ കോവിഡ് മരണം സംഭവിച്ചത്. 65 വയസ്സുകാരനായ സ്വദേശിയാണ് രാജ്യത്ത് ആദ്യമായി കോവിഡ് വന്ന് മരണപ്പെട്ടത്. നിലവിൽ  3136 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 29 പേരാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. അതേസമയം ഫെബ്രുവരി മുതൽ നോക്കുകയാണെങ്കിൽ 75089 പേർ ഇപ്പോൾ രാജ്യത്ത് രോഗമുക്തി നേടിയിട്ടുണ്ട്. ആകെ പരിശോധനകളുടെ എണ്ണം ഇന്നലെ വരെ 16,38,436. കേരളത്തിൻ്റെ കോവിഡ് കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് 8,369 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 26 മരണങ്ങളാണ് ഇന്ന് കോവിഡ് മൂലമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതോടെ സംസ്ഥാനത്തെ ആകെ കോവിഡ് മരണങ്ങൾ 1,000. അതേസമയം ഇന്ന് രോഗമുക്തി നേടിയവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്ന് 6,839 പേർക്ക് മാത്രമാണ് രോഗമുക്തി ഉണ്ടായത്. 93,425 പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിൽ കഴിയുന്നത്. ഇതോടൊപ്പം നിരീക്ഷണത്തിൽ കഴിയുന്നവരുടെ എണ്ണം 2,80,232. ഇതുവരെ പറഞ്ഞത് കോവിഡുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി കോവിഡ് ഉണ്ടാക്കിയ വിഷമങ്ങളെ മറികടന്നുകൊണ്ട് ജീവിതം സാധാരണ നിലയിലേക്ക് പതിയെ എത്തുന്ന ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ബഹ്റൈൻ ഇന്ന് ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് നാഷണൽ ടാസ്ക് ഫോഴ്സ് വിളിച്ച് ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് പുതിയ തീരുമാനങ്ങൾ അറിയിച്ചത്. ഇതുപ്രകാരം രാജ്യത്ത് കഴിഞ്ഞ 7 മാസങ്ങളായി അടച്ചിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റ്, കഫേ, അതുപോലെ ശീശ കഫേ മേഖല ഒക്ടോബർ 24 ശനിയാഴ്ച മുതൽ തുറക്കാനുള്ള അനുമതി ഭരണാധികാരികൾ നൽകിയിരിക്കുകയാണ്.
പഴയതുപോലെ അല്ലെങ്കിലും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു സമയം 30 ഉപഭോക്താക്കളെ വരെ പ്രവേശിപ്പിച്ചുകൊണ്ടാണ് റെസ്റ്റോറൻറ്റുകൾക്കും കഫേകൾക്കുമൊക്കെ പ്രവർത്തിക്കാൻ സാധിക്കുക. ബഹ്റിൻ എന്ന രാജ്യം ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യുന്നത് ടൂറിസം മേഖലയാണ്. കോവിഡ് വിചാരിക്കാതെ കടന്നു വന്നപ്പോൾ ബഹ്റിനിൽ അതേറ്റവും അധികം ബാധിച്ചതും ഇതേ മേഖലയെ തന്നെ. ഇതുമായി ബന്ധപ്പെട്ട് 100 കണക്കിന് റെസ്റ്റോറൻറ്റുകളും കഫേകളും രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ മലയാളികളടക്കം 1000കണക്കിന് വിദേശീയരാണ് ജോലി ചെയ്യുന്നത്. മാസങ്ങളായി ജോലിയും വരുമാനവും ഒന്നുമില്ലാതെ ആകെ ദുരിത ജീവിതം നയിക്കേണ്ട അവസ്ഥയിലായിരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശ്വാസമാണ് 24 ഒക്ടോബർ മുതൽ ഈ റെസ്റ്റോറൻറ്റുകളൊക്കെ തുറക്കാനുള്ള തീരുമാനം. സെപ്റ്റംബർ 1 ഔട്ട്ഡോർ ഡൈനിങ് അനുവദിച്ചിരുന്നുവെങ്കിലും വലിയ സൗകര്യങ്ങളുള്ള റെസ്റ്റോറൻറ്റുകൾക്ക് മാത്രമേ അത് പ്രാവർത്തികമാക്കാൻ പറ്റിയിരുന്നുള്ളൂ. ഇതിനിടയിൽ ഗവൺമെൻറ് നിർദ്ദേശങ്ങൾ അവഗണിച്ച് അതിലേലും അതുപോലെ മനാമയിലുമൊക്കെ ചിലർ തുറന്നു പ്രവർത്തിച്ചുവെങ്കിലും അധികൃതർ ഇടപെട്ട് അവ അടപ്പിച്ചിരുന്നു. പുതിയ തീരുമാനം വന്നതോടെ ഏറ്റവും അധികം ജോലി വന്നിരിക്കുന്നത് രാജ്യത്തെ ക്ലീനിങ് കമ്പനികൾക്കാണ്. ഇവിടെ സാനിറ്റൈസേഷനും അതുപോലെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുമായി നിരവധി ക്ലീനിങ് തൊഴിലാളികളാണ് ജോലി ആരംഭിച്ചിരിക്കുന്നത്. രാജ്യത്തെ പൊതുവിദ്യാലയങ്ങൾ 25 ഒക്ടോബർ സാധാരണ നിലയിൽ തുറന്നു പ്രവർത്തിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം ഓൺലൈനിലൂടെയും ക്ലാസ്സുകൾ നടക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് നേരിട്ട് ക്ലാസ്സുകളിലെത്താം എന്നതാണ് ഇന്നത്തെ തീരുമാനം. കിൻഡർ ഗാർട്ടനുകൾ മുതൽ മുകളിലോട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് തീരുമാനം ബാധകമാകുക. അതുപോലെ തന്നെ ചില CBSE വിദ്യാലയങ്ങളും ഇതിനകം വിദ്യാർത്ഥികൾക്ക് നേരിട്ടുള്ള ക്ലാസ്സുകൾ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും കോവിഡ് എന്ന മഹാമാരിയെ ലോകത്തുള്ള മനുഷ്യ സമൂഹം മുഴുവൻ എതിർത്ത് ജീവിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു പോയിരിക്കുന്നു. മനുഷ്യസാധ്യമായ എല്ലാ പ്രതിരോധവും ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും എടുത്തു വരുന്നുണ്ട്. ബഹ്റിൻ എന്ന കൊച്ചുരാജ്യവും ഇതിൽ പുറകിലല്ല. വാക്സിൻ പരീക്ഷണമടക്കം ഏത് ആധുനിക രാജ്യവും നൽകുന്ന എല്ലാ തരത്തിലുള്ള ചികിത്സാ രീതികളും ബഹ്റിനിൽ ദേശീയൊന്നും വ്യത്യാസമില്ലാതെ ഈ രാജ്യം എല്ലാ ജനങ്ങളെയും വളരെ കരുതലോടെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. പക്ഷേ അതേസമയം ഇതേ രീതിയിൽ മനുഷ്യർക്ക് ഏറെക്കാലം പതിഞ്ഞിരിക്കാൻ സാധ്യമല്ല എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് പതിയെ പതിയെ കോവിഡ് എന്ന വൈറസിനെ അകലെ നിർത്താനുള്ള മാർഗങ്ങൾ കർശനമായി സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം. ഈ മഹാമാരി കാലത്ത് പരസ്പരം സംരക്ഷിക്കുക എന്നൊരു പ്രതിജ്ഞയും നമുക്കെടുക്കാം. അത്തരമൊരു പ്രതിജ്ഞ എടുത്ത ഒരു വലിയ മനുഷ്യൻ്റെ ജന്മനാൾ കൂടിയാണ് ഇന്ന്. ബഹ്റിൻ കിരീടാവകാശിയും അതുപോലെ തന്നെ 1st ഉപപ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് ബിൻ ഇസാൽ ഖലീഫയുടെ 51st ജന്മദിനമാണ് രാജ്യത്തെ ജനങ്ങൾ ഇന്ന് കൊണ്ടാടിയത്. വളരെ വിശാലമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണവും ഇതിനകം തന്നെ എത്രയോ തവണ തെളിയിച്ചിട്ടുള്ള കിരീടാവകാശി നമ്മൾ പ്രവാസികളും ഏറെ ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ്. ഏറ്റവും ഒടുവിലായി കൊറോണക്കെതിരെയുള്ള വാക്സിൻ പരീക്ഷണത്തിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ജന്മദിന മംഗളങ്ങളും ഞങ്ങൾ അദ്ദേഹത്തിന് നേരുകയാണ്. തീർച്ചയായും ബഹ്റിൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കുറേ കൂടി മുമ്പോട്ട് പോകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു വിഷയമായി പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് വാർത്തകളൊന്നും തന്നെ ഇതുമായി ബന്ധപ്പെട്ടില്ല. അതേസമയം കേന്ദ്ര സർക്കാരിൽ വിഷയത്തെ അധികരിച്ച് NK പ്രേമചന്ദ്രൻ MP സമ്മർദ്ദം ചെലുത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അനുഭവപൂർണമായ സമീപനം എടുക്കാമെന്ന് വ്യോമയാന മന്ത്രാലയം അധികൃതർ ഇദ്ദേഹത്തെ അറിയിച്ച കാര്യവും അറിഞ്ഞിട്ടുണ്ട്. എന്തായാലും ബഹ്റിലേക്ക് വരാനുള്ള ആളുകളുടെ എണ്ണം കുറയുമ്പോഴെങ്കിലും ഇപ്പോഴത്തെ നിരക്കിൽ എന്തെങ്കിലും ഒരു കുറവ് വരുമെന്ന് പ്രതീക്ഷിക്കാം. ബഹ്റിലെ ഇന്ത്യൻ സ്കൂളിലെ ഭരണസമിതി എന്ന് വെച്ചാൽ ശമ്പളം കൊടുത്ത് ജോലി ചെയ്യുന്നവരല്ല. സാമൂഹിക പ്രതിബദ്ധത കാരണമാണ് പലവിധ ജോലി തിരക്കുകൾക്കുമിടയിൽ അത്തരമൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ആ ഒരു ഉത്തരവാദിത്തത്തിലേക്ക് കടന്നെത്തുന്നത്. അതേസമയം ഇവിടെ നടക്കുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ നന്മക്ക് കാരണമാകേണ്ടതിന് പകരം രക്ഷിതാക്കൾ തമ്മിലുള്ള വ്യക്തിപരമായ ശത്രുതാ മനോഭാവത്തിലേക്ക് എത്തുന്നത് വളരെ ഖേദകരമായൊരു കാഴ്ചയാണ്. ഇന്ത്യൻ സ്കൂളിൽ എല്ലാ കാലത്തും ഒരു ഭരണകക്ഷിയും അതിനെ എതിർക്കുന്ന 1-2 പ്രതിപക്ഷ കക്ഷികളും ഉണ്ടായിട്ടുണ്ട്. പലവിധമായ പ്രശ്നങ്ങളും ആരോപണങ്ങളും വലിയ സംഘർഷങ്ങളും ഒക്കെ എല്ലാ കാലങ്ങളിലും ഈ അപ്പുറവും ഇപ്പുറവുമുള്ള പക്ഷങ്ങൾ തമ്മിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ വീണ്ടും അത്തരമൊരു സാഹചര്യം ഉടലെടുത്തിരിക്കുന്നു. കോവിഡ് കാലത്ത് ഇന്ത്യൻ സ്കൂളിലെ വലിയൊരു വിഭാഗം രക്ഷിതാക്കൾക്ക് ഫീസ് അടക്കാൻ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു. അതേസമയം വിദ്യാലയത്തിന് മുമ്പോട്ട് പോകണമെങ്കിൽ ഫീസ് നിർബന്ധമാണെന്ന കാര്യം രക്ഷിതാക്കളുടെ കമ്മിറ്റിയും ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നു. ഇത് കണ്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിപക്ഷ കക്ഷിയായി പ്രവർത്തിച്ചു വരുന്ന UPP എന്ന കൂട്ടായ്മ കുറേ ആരോപണങ്ങളുമായി രംഗത്ത് വരികയും ചില വിദ്യാർത്ഥികളുടെ ഫീസ് അടക്കാൻ അവർ മുൻകൈ എടുക്കുകയും ചെയ്തു. ഇതോടൊപ്പം തന്നെ പഴിചാരലുകളും പരാതി പറച്ചിലുമൊക്കെ രണ്ട് ഭാഗത്തുനിന്നും പതിവ് രീതിയിൽ തുടരുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ പ്രശ്നത്തിന് മറ്റൊരു ആംഗിൾ വന്നിരിക്കുകയാണ്. അതായത് UPPയിലെ 19 അംഗങ്ങൾക്കെതിരെ ഇപ്പോഴത്തെ ഇന്ത്യൻ സ്കൂൾ ഭരണകക്ഷി നിയമപരമായി മുമ്പോട്ട് പോയിരിക്കുന്നു എന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപവാദ പ്രചരണം നടത്തിയെന്ന ആക്ഷേപമാണ് UPP ഭാരവാഹികളെ
ഇപ്പോൾ ഇസാസ് ടൗണിലെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ഇവരെ കഴിഞ്ഞ ദിവസം ഇസാസ് ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തിരുന്നു. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ ഇത് ആശാസ്യമായ പ്രവണതയല്ല എന്നാണ് യു പി പി ഭാരവാഹികൾ പറയുന്നത്. കേസെടുത്തത് കാരണം ചിലരുടെയെങ്കിലും ജോലിയെപ്പോലും ഇത് ബാധിച്ചേക്കാമെന്നും അവർ പറയുന്നു. എന്തായാലും 13,000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ് ഇത്തരം കാര്യങ്ങൾ നടക്കുന്നത് എന്നും ഭാവിയിൽ നമ്മെ നയിക്കേണ്ടവരാണ് ഇവിടെ പഠിക്കുന്നത് എന്നുപോലും ആലോചിക്കാതെ കേവലം കുറച്ച് സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം ചക്കളത്തി പോരാട്ടം നടത്തുന്നത് ആരായാലും വളരെ ലജ്ജാകരമാണെന്ന് മാത്രം പറഞ്ഞുകൊള്ളട്ടെ. സൗജന്യമായി സേവനം നടത്താനാണ് ഇത്തരം സ്ഥാനങ്ങൾ നേടുന്നത് എന്ന് എല്ലാ പക്ഷങ്ങളിലുമുള്ളവർ എല്ലാ കാലങ്ങളിലും പറയുമ്പോൾ തന്നെ എന്തിനാണ് ഇതിനൊക്കെ ഇത്രയൊക്കെ സാഹസം കാണിക്കുന്നതെന്ന് തോന്നിപ്പോകുന്നു. അതുപോലെ ഇവരുടെ ചിലരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ സംശയാസ്പദമായി നിലനിൽക്കുകയും ചെയ്യുന്നു എന്ന് പറയാതെ വയ്യ. എന്തായാലും ബഹ്റിലെ പ്രവാസി സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് ഭരണപക്ഷവും അതുപോലെ പ്രതിപക്ഷവും മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്ന് മാത്രം ഈ വിഷയത്തിൽ പറഞ്ഞുകൊള്ളട്ടെ. തിരഞ്ഞെടുപ്പ് അടുക്കും തോറും ഇനിയും പലവിധ റിപ്പോർട്ടുകളും കാത്തിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇനി ഞാൻ പതിവ് പോലെ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് വരാം. ധാരാളം പേർ കമൻറ്റുകൾ അയച്ചു തന്നിട്ടുണ്ട്. ഇതാണ് ഇന്ന് പ്രധാനപ്പെട്ട വാർത്തകളായി വൈകുന്നേരത്തിന് ശേഷം വന്നിരിക്കുന്നത്. പറയാനുള്ള ഒരു കാര്യം, റെസ്റ്റോറൻറ്റ് തുറക്കുന്നു എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ വളരെ ആവേശത്തോടെ അത് സ്വീകരിക്കാമെങ്കിലും വളരെ 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 കെയർഫുള്ളായിക്കൊണ്ട് മാത്രം ആ കാര്യം ചെയ്യുക. ഉപഭോക്താക്കളെ സ്വീകരിക്കുന്നതായാലും ശരി, നിങ്ങളവിടെ ജോലി ചെയ്യുന്നതായാലും ശരി, രണ്ട് രീതിയിലും കോവിഡ് നമ്മളെ വിട്ടുമാറിയിട്ടില്ല എന്നൊരു ധാരണയോടെ വേണം സ്വീകരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കമൻറ്റുകളിലേക്ക് പോകുന്നു. മനോജ് പണിക്കർ ഹലോ, ശ്രീലാൽ ഹായ് ചേട്ടാ, സിദ്ധി കെ പി ഹായ്, വിനോദ് തണൽ ഹായ്, അനിൽകുമാർ ഗുഡ് ഈവനിങ്, ഇന്ദിര കൊച്ചുകുഞ്ഞ് ഹായ്, സ്റ്റീഫൻ തോപ്പിൽ, ജിജിമോൾ പുനലൂർ, സ്റ്റീഫൻ തോപ്പിൽ, ലിൻഡോ തോമസ്, അനിൽ അദ്ദേഹം ഹായ് പറഞ്ഞിരിക്കുന്നു. ഹുസൈൻ സാമ്പിക്കൽ, 7 മാസമായി കാത്തിരിക്കുന്നു ഞങ്ങൾ റെസ്റ്റോറൻറ്റ് തൊഴിലാളികൾ. എന്തായാലും കാത്തിരിപ്പിനൊടുവിൽ നിങ്ങൾക്ക് തുറക്കാൻ പറ്റുന്നുണ്ടല്ലോ, ആശ്വാസം. സിറാജ് പി കെ, നിർമ്മല ജോസഫ്, കെഫ്ലി ചേറ്റുവ ഹലോ, അനിൽ അതുപോലെ തന്നെ വിഷ്ണു, സർവീസ് എപ്പോൾ റെഡിയാകും? എനി ഐഡിയ ഇല്ല. ഗവൺമെൻറ് തീരുമാനപ്രകാരം 31 ഒക്ടോബർ വരെയാണ് നിർത്തിയിരിക്കുന്നത്, പക്ഷേ ഇനിയും അത് നീളാം കേട്ടോ. മുഹമ്മദ് ചാലിൽ, എപ്പോഴാണ് മസ്ജിദ് തുറക്കുക? അതിനെപ്പറ്റിയുള്ള അറിവ് ഇപ്പോൾ ലഭിച്ചിട്ടില്ല. അതുപോലെ രഞ്ജി അമ്പാട്ട്, രമേശൻ കുറ്റിപ്പുനം, അനിൽ അതുപോലെ തന്നെ അമൃത ആനന്ദ്, തമ്പി വർഗീസ്, ശ്രീജ ശ്രീധരൻ ഗുഡ് ഈവനിങ്, അമൃത ആനന്ദൻ എവരിത്തിങ് ഈസ് ഗോയിങ് ഓക്കെ, രവീന്ദ്രൻ തോട്ടിൽപാലം ഹായ്, നൂറുൽ അമീൻ, രാജേഷ് ചെരാവള്ളി, അശോകൻ പി ടി കെ, ഫൈസൽ മണ്ണാറമല, ന്യൂ വിസ ഇപ്പോൾ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടല്ലോ, കിട്ടുന്നുണ്ട് കേട്ടോ. രതീഷ്, അതുപോലെ ചേട്ടാ, നാട്ടിൽ നിന്നും കാർട്ടൂൺ ബോക്സ് കൊണ്ടുവരാൻ പറ്റുമോ? എയർ ഇന്ത്യ എക്സ്പ്രസ് കാർട്ടൂൺ ബോക്സ് ഗൾഫ് എയർ വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയാണ്, അവർ ലഗേജാണ് പറഞ്ഞിരിക്കുന്നത്. എയർ ഇന്ത്യയും പറ്റുന്നത്ര കാർട്ടൂൺ ബോക്സ് ഒഴിവാക്കുക, കാരണം സാനിറ്റൈസ് ഒക്കെ ചെയ്യുന്നതാണ്, അപ്പോൾ നനഞ്ഞും അല്ല കേടുപാടൊക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. പറ്റുന്നത്ര നിങ്ങളത് ഒഴിവാക്കി ബാഗേജ് തന്നെ എടുക്കാൻ നോക്കൂ. അജീഷ് കുവേരി, ഐമൻ ഫാസിൽ, കെ സി ഷാജി, ലിനീഷ്, കാനായി പറ്റുമെന്നും പറഞ്ഞിട്ടുണ്ട്. ലിനീഷ് അതിനുള്ള ഉത്തരമാണ്, ഓക്കെ പറ്റുമായിരിക്കും, പക്ഷേ എങ്കിലും നമ്മളൊരു സുരക്ഷയ്ക്ക് വേണ്ടി മറ്റേ രീതിയിൽ പോകുന്നതാണ് നല്ലത്. മജോ ദേവസ്യ, അബ്ദുള്ള മുഹമ്മദ്, അഷീർ മുഹമ്മദ്, അജീഷ് കുന്നുപ്പൽ, എയർ ഇന്ത്യ സീൻ ഇല്ല, ഗൾഫ് എയറാണ് പ്രോബ്ലം. അതെ, ഗൾഫ് എയറാണ് പ്രോബ്ലം. പ്രസാദ് കുമാർ, അനീഷ് കുമാർ, ഫൈസൽ അബി അദ്വിക്, മുഹമ്മദ് തടത്തിൽ, സുശീൽ എടക്കപ്പുറത്ത്, ഫൈസൽ കട്ടിൽ, എല്ലാവരും സ്ഥിരം അംഗങ്ങളാണ്. സുനിത എസ് കുമാർ, അബ്ദുൽ സത്താർ, ഷൈജു, ഇവിടെയും ചക്രത്തി പോരു, എല്ലാ സ്ഥലത്തും അത് തന്നെ. ലിനീഷ് കനായി, നാട്ടിൽ വരുമ്പോൾ കൊച്ചുകുട്ടികൾക്ക് കൊറോണ ടെസ്റ്റ് വേണോ? വേണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നല്ലോ, 6 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇനി കൊറോണ ടെസ്റ്റ് ബഹ്റൈനിൽ ആവശ്യമില്ല കേട്ടോ. ലിനീഷ് നല്ലൊരു പാട്ടുകാരനാണ്. അബൂ സലീഖ്, അതുപോലെ രാമകൃഷ്ണൻ, ലിനീഷ് വളയം, സനോ, വിപിൻ തോമസ്, ഹുസൈൻ ഹനീഫ, അഞ്ജു ആൻ്റണി, വിജയൻ കല്ലറ, പ്രതീഷ് പള്ളിയത്ത് ഹായ്, അതുപോലെ റിനോ പറമ്പൻ ഹായ്. പ്രദീപ്, ക്യാൻ യു അനൗൺസ് ദ കോവിഡ് റാൻഡം ടെസ്റ്റ് ലൊക്കേഷൻ? കോവിഡ് റാൻഡം ടെസ്റ്റിൻ്റെ ലൊക്കേഷൻ നമ്മൾ കുറച്ച് ദിവസം കൊടുത്തിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ വളരെ വലിയൊരു തിരക്കാണ് അവിടെ സംഭവിച്ചത്. ഇത് നിർബന്ധമായി പോകുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തി തുടങ്ങി, പിന്നെ അത് രോഗം പകരുന്നൊരവസ്ഥയിലേക്കൊക്കെ എത്തി. അപ്പോൾ ആരോഗ്യമന്ത്രാലയം തന്നെയാണ് നിർദ്ദേശിച്ചത് പറ്റുമെങ്കിൽ അതൊന്ന് ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കുമെന്ന്. അപ്പോൾ അവരുടേതായ രീതിയിൽ അവരത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പരസ്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാർ എത്തും എങ്കിലും നമ്മൾ നോക്കട്ടെ അത് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ. അതുകൊണ്ടാണ് നമ്മളത് കൊടുക്കാതെ വെച്ചിരിക്കുന്നത്. ഓക്കെ, കൂടുതൽ ആൾക്കാരും എക്സിബിഷൻ സെൻറ്ററിൽ പോയിക്കോട്ടെ എന്നാണ് അവരും ആവശ്യപ്പെടുന്നത്. കാരണം സ്വദേശികൾ ധാരാളം പേർ ചെക്കിങ്ങിനായി കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് തിരക്ക് കൂട്ടണ്ട എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ഇന്നത്തേക്കുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ അവസാനിക്കുകയാണ്. പതിവുപോലെ ലൈവിൽ പങ്കെടുത്ത കമൻറ്റുകൾ നൽകിയ എല്ലാവർക്കും സ്നേഹത്തോടെ ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വീണ്ടും നാളെ കാണാം എന്ന ശുഭപ്രതീക്ഷയോടെ ഇന്നത്തേക്ക് ഞാൻ വിടവാങ്ങിയാണ്. പ്രദീപ് പുറവങ്കര, നന്ദി, നമസ്കാരം, ശുഭരാത്രി. താങ്ക് യു ആൻഡ് ഗുഡ് നൈറ്റ്.